കൂട്ടുകാർക്കും സ്കൂൾ മീഡിലേക്ക് സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികൾ, ഇന്നലെ ഒരുപാട് ആവശ്യപ്പെട്ടിരുന്നു പേപ്പർ 2-ൻ്റെ ആൻസർ കീ കൂടി അയക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നലെ സമയം കിട്ടാത്തത് കാരണമായിരുന്നു ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയാഞ്ഞത്. ഓക്കെ, ഏതായാലും ഒന്നാമത്തെ ഇംഗ്ലീഷ് ചോദ്യത്തിലേക്ക് വരാം. ഇംഗ്ലീഷ് പാർട്ട് എ, ഇംഗ്ലീഷിൽ ആദ്യം തന്നെ പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജ് വായിച്ചിട്ട് കൊണ്ടുള്ള ആൻസർ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ചോദ്യം 1-ലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലാന്റിംഗ് ട്രീസ് എന്നാണ് ഒന്നാമത്തിൻ്റെ ആൻസർ വരുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് കോഡ് ഡി ആണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കോഡ് ഡി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ആൻസറായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ആൻസർ, ആസ് എ ലീഡർ ഡോക്ടർ വങ്കാരി മാതായി ഈസ്, ഓപ്ഷൻ എ അസർട്ടീവ്, അസർട്ടീവ് ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് ഓപ്ഷൻ എ അസർട്ടീവ് ആണ് ആൻസറായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ബൈ പ്രൊഫഷൻ ഡോക്ടർ വങ്കായി മാതായി വാസ് ഡാഷ്, ഓപ്ഷൻ ബി യൂണിവേഴ്സിറ്റി ടീച്ചർ, ഓപ്ഷൻ ബി യൂണിവേഴ്സിറ്റി ടീച്ചർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഷീ ഈസ് എ ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു ബിക്കം എ ദ വിന്നർ ഓഫ് നോബൽ പീസ് പ്രൈസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 5 മുതൽ 12 വരെ ബ്രാക്കറ്റിൽ നിന്ന് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്ത് ഇതാണുള്ളത്. 5-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബൂ ആണ് ആൻസർ വരുന്നത്. 6-ാമത്തെ ചോദ്യം, ദർ വാസ് എ ഹേർട്ട് ഡാഷ് റിയൽ ആങ്കർ ഡാഷ് ഹിസ് വോയിസ്, ഇവിടെ ആൻസറായി വരുന്നത് ഓപ്ഷൻ എ ആൻഡ് ഇൻ, ഓപ്ഷൻ എ ആൻഡ് ഇൻ ആണ് ആൻസറായിട്ട് വരുന്നത്. 7-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡാഷ് ദ സൺ ഷൈനിങ് ഇസ് നോട്ട് വെരി വാം, ഓപ്ഷൻ എ ആൾദോ ആണ് ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ എ ആൾദോ ആൻസറായിട്ട് വരുന്നു. 8-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബഞ്ച്, ബഞ്ച് ആണ് ഓപ്ഷൻ ഡി ആണ് 8-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി വരുന്നത്. 9-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോട്ട് വിയറിങ് ഷൂസ് ആണ് ആൻസർ വരുന്നത്. ബെയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ നോട്ട് വിയറിങ് ഷൂസ് എന്നാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ബി ആൻസർ വരുന്നു. 10-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ടുണ്ട് പേഴ്സോണിഫിക്കേഷൻ എന്നാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ ഡി, ഡി ആണ് ആൻസർ. 10-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പേഴ്സോണിഫിക്കേഷൻ ആൻസറായി വരുന്നു. 11-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഗെറ്റ് അക്രോസ്, ഗെറ്റ് അക്രോസ് ആണ് ആൻസറായി വരുന്നത്. 12-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ആർ, ഓപ്ഷൻ ബി ആർ ഗോയിങ് ടു. ഇനി 13 മുതൽ 15 വരെ ഉള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ പോയം തന്നിട്ടുണ്ട്, അത് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം. പോയമൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല ഞാൻ, നേരെ 13-ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 13, 14, 15 അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ആൻസർ മാത്രം നോക്കാം. 13-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് എ ബി ബി ആണ്. റൈം സ്കീം ഓഫ് ദി പോയം, റൈം സ്കീം പോയമായി വരുന്നത് എ ബി ബി ആണ് വരുന്നത്, ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 14-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഹീ ടോൾഡ് അബൌട്ട് ടു ഹിസ് ഫ്രണ്ട്, ബി ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ 15-ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, അൺറിസോൾവ്ഡ് ആങ്കർ എന്നാണ് ആൻസർ വരുന്നത്, അൺറിസോൾവ്ഡ് ആങ്കർ. അപ്പോൾ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഇതൊരു ഫൈനൽ ആൻസർ കീ ആയിക്കൊണ്ട് കരുതരുത്. ഫൈനൽ ആൻസർ കീ നമ്മുടെ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ വരും, അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ മാർക്ക് കൗണ്ട് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് സയൻസിലേക്കും മിസ്സസിലേക്കും പോവാം. 16-ാമത്തെ ചോദ്യം, ഉപ്പുവെള്ളത്തെയും വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ കഴിയുന്ന സസ്യം, ഓപ്ഷൻ ബി നെല്ല് ആണ് ആൻസറായിട്ട് വരുന്നത്. ഇതിൽ സംശയമുണ്ട്, പല ആൻസർ കീയിലും പലതാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും ഓപ്ഷൻ ബി നെല്ല് ആൻസറായിട്ട് കൂടുതൽ ആൻസർ കീയിലും കാണുന്നുണ്ട്, അതുകൊണ്ട് ഓപ്ഷൻ ബി നെല്ല് ആൻസർ ചെയ്യുന്നു. ദെൻ 17-ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്നത് പോലെ ഉപകരണങ്ങൾ ക്രമീകരിച്ച് 4 ട്യൂബുകളുടെയും താഴെയുള്ള ക്ലിപ്പുകൾ നീക്കം ചെയ്താൽ സൈഫണിൻ്റെ പ്രവർത്തനം മൂലം ഏതിലെല്ലാം ജലം താഴോട്ട് ഇറങ്ങും, ഇവിടെ 4 ക്ലിപ്പ് ഊരിയാൽ 4 വെള്ളം താഴേക്ക് ഇറങ്ങും, അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ ബി 4 എണ്ണത്തിനുമാണ് ആൻസർ വരുന്നത്. 18-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വീട്ടിൽ ഷോക്കിൽ നിൽക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ആദ്യം ചെയ്യേണ്ടത്,
മെയിൻ സ്വിച്ച് ഓഫാക്കുകയോ ഉണക്ക് വടി കൊണ്ട് ഷോക്കേറ്റ് വ്യക്തിയെ തട്ടി മാറ്റുകയോ വേണം. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാ ഓപ്ഷൻസും നോക്കിയതിന് ശേഷം ആയിരിക്കും എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. പത്തൊമ്പതാമത്തെ ചോദ്യം, പത്തൊമ്പതാമത്തെ ചോദ്യത്തിന് താഴെ പറയുന്ന ഏത് രീതിയിൽ ആണ് ആസിഡ് നിറപ്പിക്കേണ്ടത്? ആസിഡ് നിറപ്പിക്കേണ്ട രീതി, ബീക്കറിൽ ജലം എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കണം. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ബീക്കറിൽ ജലം എടുത്ത് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർക്കണം. ഓക്കെ, ഇരുപതാമത്തെ ചോദ്യമായിട്ട് വരുന്നു, വീടുകളിലും ഓഫീസുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായി ഉള്ള സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ഫിൽട്രേഷനും അൾട്രാ വൈലറ്റ് രശ്മികൾ കടത്തിവിടലും. ഫിൽട്രേഷനും അൾട്രാ വൈലറ്റ് രശ്മികൾ കടത്തിവിടലുമാണ് പിന്നെ ഓഫീസുകൾക്ക് ഉപയോഗിക്കുന്ന, വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ. ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം, ക്ഷീണിക്കാതെ ദീർഘനേരം പ്രവർത്തിക്കാനുള്ള പേശികളുടെ കഴിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി പേശി ക്ഷമത ആണ് അതിന് ആൻസറായിട്ട് വരുന്നത്. ഇരുപത്തി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു, കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരി ജ്വാലയുടെ അല്പം അകലെ വെടിച്ച് ഒരു ഫണലിലൂടെ ഊതിയാൽ സംഭവിക്കുന്നത്? ഇത് ക്ലാസ്സിൽ ചെയ്തൊരു പരീക്ഷണമായിരിക്കും. ഇതിന് ആൻസർ എല്ലാവർക്കും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഓപ്ഷൻ ഡി ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവായതിനാൽ ഫണലിൻ്റെ ഭാഗത്തേക്ക് ജ്വാല വളയും. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ്, ഇതും ടെക്സ്റ്റ് ബുക്കിൽ വളരെ വ്യക്തമായിട്ടുള്ളതും നമ്മുടെ ക്ലാസ്സിലൂടെ വിശദമായി പറഞ്ഞതുമാണ്. ഇരുപത്തിമൂന്നാം, പല്ലിൻ്റെ ഇനാമൽ നശിക്കുന്നതിന് ഏറ്റവും ശരിയായ കാരണം? ഓപ്ഷൻ ഡി ആണ് പല്ലിനടിയിലെ ഭക്ഷണ ശകലത്തിൽ ബാക്ടീരിയകൾ പോഷണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ച് ഈ പോഷണം നടത്തുന്നതിന് ഫെർമെൻറ്റേഷൻ എന്ന കാര്യമൊക്കെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിയ വിദ്യാർത്ഥികൾ അത് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇരുപത്തി നാലാമത്തെ ചോദ്യം, ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്ന ഏതിലാണ് വലിയ പ്രതിമ ലഭിക്കുക? ഈ ചോദ്യത്തിൽ ചെറിയൊരു അവ്യക്തത കൂടെ ഉണ്ട് എന്തായാലും, കാരണം ലെൻസിലും മിററിലും പ്രതിമ ഉണ്ടാവുന്നുണ്ട്, ലെൻസിലും വലിയ പ്രതിമ ഉണ്ടാവുന്നുണ്ട്. എന്നാലും ഓപ്ഷൻ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ പാഠഭാഗത്ത് മിററാണ് പഠിപ്പിക്കുന്നതിനുള്ളത്. അതുകൊണ്ട് തന്നെ കോൺകേവ് മിററാണ് ആൻസറായിട്ട് വരുന്നത്. കോൺകേവ് മിറർ വലിയ പ്രതിമ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി കോൺകേവ് മിററാണ് ആൻസറായി വരുന്നത്. അടുത്ത ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം, സ്കർവി ഒരു പോഷകാഹാര രോഗമാണ്, ഏതൊരു പോഷകത്തിൻ്റെ അഭാവം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്? വൈറ്റമിൻ സി ആണ് ഓപ്ഷൻ സി, വൈറ്റമിൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇരുപത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം, ഒരു വാതകം കത്താൻ സഹായിക്കും, മറ്റൊരു വാതകം സ്വയം കത്തും, മറ്റൊരു വാതകം തീ കെടുത്തും, ഈ വാതകങ്ങൾ ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഇരുപത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം, നാടൻ കോഴികൾ ഏകദേശം 150-180 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുന്നു, ബ്രോയിലർ ചിക്കൻ വളർച്ച എത്താൻ എത്ര ദിവസം വേണം? അതിന് ആൻസറായിട്ട് വരുന്നത് 40-45 ദിവസം. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്, ബ്രോയിലർ കോഴികളുടെ വളർച്ച പൂർത്തീകരിക്കാനെടുക്കുന്ന സമയം. ഓക്കെ, 38-ാമത് ചോദ്യം, 3 ടെസ്റ്റ് ട്യൂബുകളിൽ 2 എണ്ണത്തിൽ നിറയെ ഹൈഡ്രജനും 1-ൽ നിറയെ കാർബൺ ഡയോക്സൈഡും ആണുള്ളത്, ചിത്രത്തിൽ കാണുന്നത് പോലെ ടെസ്റ്റ് ട്യൂബുകൾക്ക് പിടിച്ചാൽ ഉടനെ സംഭവിക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്, ടെസ്റ്റ് ട്യൂബ് 1-ലെ വാതകം പുറത്തു പോകും, കാരണം ഹൈഡ്രജനെ ഡെൻസിറ്റി അതായത് സാന്ദ്രത കുറവാണ്, അതുകൊണ്ടത് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, 29-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം, ആറ്റുകൈതക്ക് പൊയ്ക്കാൽ വേരുകൾ ഉള്ളത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായുമ്പോൾ നിലത്ത് വീഴാതെ താങ്ങി നിർത്തുന്നു, താങ്ങു വേരുകളായിട്ടാണ് ആറ്റുകാൽ കൈതയുടെ വേരുകൾ ഉള്ളത് എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 30-ാമത്തെ ചോദ്യത്തിലേക്ക് വരാം, 30-ാമത്തെ ചോദ്യം, വസ്തുക്കളെ വലുതായി കാണുന്നത് മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസുകളാണ്, വസ്തുക്കളെ വലുതായി കാണുന്നതിന് വേണ്ടി മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. 31-ാമത്തെ ചോദ്യത്തിന് താഴെ കൊടുത്തിട്ടുള്ളവരിൽ ഏതെല്ലാം പദാർത്ഥങ്ങളുമായി ആസിഡ് പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് വാതകം ഉണ്ടാകുന്നത്? മാർബിൾ, ചുണ്ണാമ്പ്, മുട്ടത്തോട്. ഓക്കെ, അതുപോലെ അപ്പക്കാരം, കാസ്റ്റിക് സോഡ, ഇതിലേതുമായി പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത് എന്നാണ് ചോദ്യം. 31-ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 1-ഉം 3-ഉം 4-ഉം. 1-ഉം 3-ഉം 4-ഉമാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, 32-ാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന തരം കാന്തത്തിൻ്റെ ധ്രുവങ്ങളുമായി വരുന്ന ഭാഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി
നാലും അതിൻ്റെ എതിർവശവും നാലും അതിൻ്റെ എതിർവശവുമാണ് ധ്രുവങ്ങളായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. 33-ാമത്തെ ചോദ്യം, ഒരു വലിയ ഗ്ലാസ് കുപ്പി നല്ലവണ്ണം ചൂടാക്കിയ ഉടനെ കുപ്പിയുടെ വായുഭാഗത്ത് ഒരു ബലൂൺ ഘടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് ക്ലാസ്സിൽ ചെയ്തൊരു പരീക്ഷണമായിരിക്കും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, തണുക്കുമ്പോൾ കുപ്പിക്കകത്ത് വായുവിൻ്റെ മർദ്ദം കുറയുന്നത് മൂലം ബലൂൺ കുപ്പിക്കകത്തേക്ക് വീർക്കും. ബലൂൺ കുപ്പിക്കകത്തേക്ക് വീർക്കുമെന്നാണ് ആൻസർ വരുന്നത്. 34-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? അതിൻ്റെ കുറേ വായിക്കാൻ സമയം വേസ്റ്റാക്കുന്നില്ല. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 4, 5 എന്നിവയാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നെല്ലിനങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഉമ, ജ്യോതി, ശ്രേയസ് ആണ് നെല്ലിനങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, സോഷ്യൽ സയൻസിലേക്ക് വരുന്നു. എല്ലാ കോഡും ഡി കോഡ് തന്നെയാണ് കാര്യം ഉറപ്പാക്കുക നിങ്ങളുടെ പേപ്പറുകളിൽ. പിന്നെ കോഡുകളനുസരിച്ച് നിങ്ങൾ നോക്കേണ്ട, ഞാൻ ചോദ്യം അതിനു വേണ്ടിയാണ് വായിക്കുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന കോഡ് ക്വസ്റ്റ്യൻ ഡി കോഡ് തന്നെയാണ്. 36-ാമത്തെ ചോദ്യം, ഉപ്പ് ഒരു സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിരുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ ജനകീയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഉപ്പ് ഒരു സമര ആയുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തത്. 37-ാമത്തെ ചോദ്യത്തിൽ വരാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി INA ചേർന്ന് പോരാടി വരവേ ബ്രിട്ടീഷുകാരാൽ തൂക്കിലേറ്റപ്പെട്ട ധീരനാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി INA ചേർന്ന് പോരാടി വരവേ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റപ്പെട്ട ധീരൻ. ഓക്കെ, 38-ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. 38-ാമത്തെ ചോദ്യം, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്ത്? കാർട്ടോഗ്രഫിയാണ് ആൻസറായിട്ട് വരുന്നത്. 39-ാമത്തെ ചോദ്യം, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ജൈവമണ്ഡലം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ജൈവമണ്ഡലം ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 40-ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സമഗ്ര സാമൂഹ്യ മാറ്റത്തിന് വഴിവഹിച്ച ഒരു നിയമത്തിൻ്റെ 50-ാം വാർഷികമായിരുന്നു 2020 ജനുവരി 1. നിയമം ഏത്? ഓപ്ഷൻ എ ഭൂപരിഷ്കരണ നിയമം. ഓപ്ഷൻ എ ഭൂപരിഷ്കരണ നിയമമായിരുന്നു ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, 41-ാമത്തെ ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്ത് വിളംബരം നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1858. 42-ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികളുടെ അന്തർദേശീയ പ്രസ്ഥാനമായ ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ രൂപം നൽകിയത് ആരെ? ഓപ്ഷൻ ബി ഗ്രേറ്റ തൻബർഗ് ആണ് ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 43-ാമത്തെ ചോദ്യം, വ്യക്തിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന സാമൂഹീകരണ ഏജൻസി ഏത്? ഓപ്ഷൻ എ കുടുംബമാണ് ആൻസറായിട്ട് വരുന്നത്. 44-ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തവയിൽ 1-ാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ കേന്ദ്രമല്ലാതിരുന്ന പ്രദേശം? ചുവടെ ചേർത്തവയിൽ 1-ാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ കേന്ദ്രമല്ലാതിരുന്ന പ്രദേശം? ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. സൂറത്താണ് 1-ാം സ്വാതന്ത്ര്യസമരവുമായി ബന്ധമില്ലാത്ത കേന്ദ്രം. ഓക്കെ, 45-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 45-ാമത്തെ ചോദ്യം, വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് തുണി ഉൽപ്പാദന രംഗത്ത് വൻതോതിലുള്ള വളർച്ചയ്ക്ക് വഴിവെളിച്ച പ്രധാന കണ്ടുപിടുത്തമേത്? ഓപ്ഷൻ ബി ഫ്ലൈയിങ് ഷട്ടിൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫ്ലൈയിങ് ഷട്ടിൽ. ഓക്കെ, 46-ാമത്തെ ചോദ്യം, സൂര്യഗ്രഹണം സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരുമ്പോൾ. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. 47-ാമത്തെ ചോദ്യം, ഭൂമിശാസ്ത്രപരമായി കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മാഹിക്ക് പ്രത്യേക പരിഗണന ലഭിക്കാനുള്ള ചരിത്രപരമായ കാരണമെന്ത്? ഓപ്ഷൻ എ ഫ്രഞ്ച് ആധിപത്യം. ഓപ്ഷൻ എ ഫ്രഞ്ച് ആധിപത്യമാണ് ആൻസറായിട്ട് വരുന്നത്. 48-ാമത്തെ ചോദ്യത്തിന് ആൻസറായിട്ട് വരുന്നു, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തിയത് താഴെ പറയുന്നതിൽ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഭരണഘടന ആമുഖത്തിൽ നിന്നാണ്, അതിനടിസ്ഥാനപ്പെടുത്തിയാണ് മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തിയത്. ഓക്കെ, 49-ാമത്തെ ചോദ്യം, അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികളുടെ സ്കൂൾ പ്രവേശനത്തിനായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് ആൻസർ. ഓപ്ഷൻ ബി അയ്യങ്കാളി ആൻസറായിട്ട് വരുന്നു.
അമ്പതാമത്തെ ചോദ്യം, അമ്പതാമത്തെ ചോദ്യം, 2019 കാലവർഷക്കാലത്ത് മലപ്പുറം വയനാട് ജില്ലകളിൽ ഉണ്ടായ കനത്ത നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും ഇടയാക്കിയ പ്രകൃതി പ്രതിഭാസം ഏത്? ഓപ്ഷൻ ഡി ഉരുൾപൊട്ടൽ. ഓപ്ഷൻ ഡി ഉരുൾപൊട്ടലാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ആദ്യമായി ഭൂപടം തയ്യാറാക്കിയ ഗ്രീക്ക് തത്വചിന്തകൻ? അനക്സിമാൻഡർ. ഓപ്ഷൻ സി ആണ് ആൻസർ, അനക്സിമാൻഡർ. 52-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏത്? ഓപ്ഷൻ സി കാറ്റ് ആണ് ആൻസർ, പാരമ്പര്യേതര ഊർജ സ്രോതസ് കാറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 53-ാമത്തെ ചോദ്യം, 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് അബി അഹമ്മദ് അലി ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻ സി എത്തോപ്യയാണ് ആൻസർ, എത്തോപ്യയിലെ പ്രധാനമന്ത്രിയാണ് അബി അഹമ്മദ് അലി. 54-ാമത്തെ ചോദ്യം, അധ്യാപകർ സ്കൂളിൽ ചെയ്യുന്ന ജോലി ചുവടെ ചേർത്ത് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? തൃതീയ മേഖല. ഓപ്ഷൻ ബി ആണ് ആൻസർ, തൃതീയ മേഖല. 55-ാമത്തെ ചോദ്യം, പരാതി പരിഹാരത്തിനായി നേരിട്ട് ഹൈക്കോടതികളെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്നത്? ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇതാണ് എല്ലാ ചോദ്യത്തിനുമുള്ള ആൻസർ കീ ആയിട്ട് നൽകാനുള്ളത്. ആൻസർ കീയിൽ ചില മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീയുമായി നിങ്ങൾ തട്ടിച്ച് നോക്കണം. ഞാനിവിടെ ഉപയോഗിച്ച എല്ലാ ചോദ്യപേപ്പറും ഓപ്ഷൻ സെറ്റ് ഡി ആണ് എന്ന കാര്യം സൂചിപ്പിക്കുന്നു.